കൈപ്പറമ്പ് നൈൽ ആശുപത്രിയിലെ നഴ്സുമാരെ മർദ്ദിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച പണിമുടക്കും. അത്യാഹിത വിഭാഗങ്ങളിൽ ഉൾപ്പെടെ നഴ്സുമാർ പണിമുടക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഈ അപമാനിച്ചപ്പെട്ട കുട്ടികളുടെ ജാതി മതമൊന്നും നഴ്സുമാർ നോക്കാറില്ല. അപ്പോൾ ഇന്നലെ ആണ് മറ്റു വക്കീലന്മാരും മറ്റവരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇന്നലെ പോലീസ് മൊഴി എടുക്കുമ്പോഴാണ് അതിൽ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സമുദായം ഏതാണ്, നിങ്ങളുടെ ജാതി ഏതാണെന്ന് അവർ ചോദിച്ചു. അപ്പോഴാണ് ആ കുട്ടി മറുപടി, അപ്പോഴാണ് ഇത് എസ് സി എസ് ടിയുടെ ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞത്. അത് പ്രകാരം കേസെടുക്കണമെന്ന് ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെട്ടു. അത് പ്രകാരമാണ് പോലീസ് മൊഴിയെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതുവരെ നിയമ നടപടി സ്വീകരിക്കാൻ പോലീസ് അധികാരം തയ്യാറായിട്ടില്ല. അടിയന്തരാവശ്യങ്ങൾ തടസ്സപ്പെടാത്ത വിധത്തിൽ വെള്ളിയാഴ്ച നഴ്സുമാർ പണിമുടക്കിയിരുന്നു. വ്യാഴാഴ്ചയാണ് നെയിൽ ആശുപത്രിയിലെ 4 നഴ്സുമാരെ ഉടമ മർദ്ദിച്ചതായി ആരോപണമുയർന്നത്. ആശുപത്രി ഉടമ ഡോക്ടർ അലോക്കിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് യു എൻ എയുടെ പ്രധാന ആവശ്യം. അയ്യന്തോളിൽ അലോക്കിന്റെ വീട്ടിലേക്ക് യു എൻ എ പ്രതിഷേധ മാർച്ച് നടത്തി. അടിയന്തരമായി അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സമ്പൂർണ്ണ പണിമുടക്ക് യു എൻ എ പ്രഖ്യാപിച്ചത്. അതേസമയം നഴ്സുമാർ അലോക്കിനെയാണ് ആക്രമിച്ചതെന്ന് ആരോപിച്ച് തൃശൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികൾ വെള്ളിയാഴ്ച കരിദിനം ആചരിച്ചിരുന്നു. ആശുപത്രി മാനേജ്മെന്റിന് പിന്തുണയുമായി ഡോക്ടർമാരുടെ സംഘടനയായ ഐ എം എയും രംഗത്തെത്തിയിരുന്നു. മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടരുടെയും പരാതിയിന്മേൽ അന്വേഷണം ആരംഭിച്ചതായി തൃശൂർ വെസ്റ്റ് പോലീസ് പറഞ്ഞു. നൈൽ ആശുപത്രിയിലെ നഴ്സുമാർ കഴിഞ്ഞ കുറച്ചു നാളുകളായി സമരത്തിലാണ്. ജീവനക്കാരെ അന്യായമായി പിരിച്ചുവിട്ടതാണ് പ്രധാന കാരണം. വേതനവർദ്ധനയാണ് മറ്റൊരാവശ്യം. സമരം നീണ്ടുപോയതോടെ ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ പലതവണ ചർച്ച നടന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയ്ക്കിടെ ആശുപത്രി എം ഡി ഡോക്ടർ അലോക് മർദ്ദിച്ചെന്നാണ് നഴ്സുമാരുടെ ആരോപണം. അതേസമയം ചർച്ച മതിയാക്കി പുറത്തുപോകാൻ ശ്രമിച്ച തന്നെയും ഭാര്യയെയും നഴ്സുമാർ ആക്രമിച്ചെന്ന് ഡോക്ടർ അലോക് പറയുന്നു. മർദ്ദനമേറ്റ ഗർഭിണി ഉൾപ്പെടെയുള്ള നഴ്സുമാർ ജില്ലാ ആശുപത്രിയിലും ഡോക്ടർ അലോക്കും ഭാര്യയും വെസ്റ്റ്പോർട്ട് ആശുപത്രിയിലും ചികിത്സയിലാണ്. സിസിടിവി ന്യൂസ്, കേച്ചേരി.